നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് അരിപ്പൊടിയും നേന്ത്രപ്പഴവും വെച്ച് ആയിൽ വേവിച്ചെടുക്കുന്ന നല്ല ആയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ താ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ബൗൾ നമ്മുടെ മാവ് തയ്യാറാക്കാനാണ് അപ്പോൾ ഈ ബൗളിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ അരിപ്പൊടിക്കനുസരിച്ചുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ് നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒന്നോ ഒന്നര വേണമെങ്കിലും എടുക്കാം അപ്പം അതാ നമുക്കിതൊന്ന് തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമുക്ക് ഈ അരച്ച നേന്ത്രപ്പഴം നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാളികരപ്പാലാണ് അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ പച്ചവെള്ളത്തിൽ അല്ല ഇത് ചെയ്യുന്നത് തേങ്ങാ പാലിലാണ് അപ്പം നമുക്കിതൊന്ന് നന്നായി അരച്ച് ഇതിൻ്റെ പാലെടുക്കണം അപ്പോൾ അതാ നമ്മൾക്കിവിടെ ഒരു രണ്ട് കപ്പോളമുള്ള പാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാൽ അൽപ്പാൽപമായി ചേർത്ത് നമ്മുടെ ഈ പൊടിയും പഴവും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് ദിവസം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പാലിൻ്റെ അളവ് എന്തോരം വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അളവിന് അല്പാൽപ്പമായി നമുക്ക് പാൽ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നാളികരപ്പാലിയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ അപ്പത്തിന് അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടുത്ത് വെക്കാം അപ്പം അതാ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മതാ എടുത്ത് നോക്കിയിട്ടുണ്ട് കണ്ടോ കുറച്ചും കട്ടിയായിട്ടുണ്ട് നമ്മുടെ ബാറ്റർ കണ്ടോ ഇരുന്ന് നമ്മുടെ ആ പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി നമുക്ക് നാളികരപ്പാൽ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ അപ്പതാ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ പാകം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് എന്താ അവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കിണ്ണം ഓയിലൊക്കെ തേച്ച് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിലും വറുത്തൊന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ജീരകം മുകളിലോട്ട് തൂവിക്കൊടുക്കുകയാണ് ഇപ്പം ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുള്ളൊരു ഞാൻ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നെയ്യ്ലൊന്ന് വറുത്ത് മുകളിൽ ഇട്ടുകൊടുക്കാം എനിക്കിപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജീരകം ഒന്നിട്ടു കൊടുക്കാണ് ഇനി നമുക്കിതൊന്നും മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതാ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നോക്കിയിട്ടുണ്ട് ഒരു പത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ അപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തിയാക്കാട്ടോ അപ്പം മുഴുവനായിട്ടുണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പം അതാ നമ്മുടെ അപ്പവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം താ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ അപ്പവിടെ റെഡി കഴിഞ്ഞത് നമുക്ക് ഒന്ന് മുറിച്ച് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മുടെ അരിപ്പൊടിയും നേന്ത്രപ്പഴവും ഒക്കെ വെച്ചിട്ടുള്ള ആവിൽ വേവിച്ചെടുക്കുന്ന ഹെൽത്തി ആയ നല്ല സൂപ്പർ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നാടൻ റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്